everyone, ellarkum Vedantu Malayalam channel ilekku swagatham. Nammude Keam 2023 CE de website il oru pudhiya notification vandittunde. Nammude plus 2 mark upload cheyanda samayam aayi. Ee Keam exam okke ezhuthi kanjitte ellarum ingane aalikkana eppozhaanu plus 2 result vera. Plus 2 result vannu. Ini eppo ee mark upload cheyanam, eppo rank varum, edhu college il admission kittum. Idokke nammal ingane aalochichondirikkana appozhaanu nammude mark add cheyyunna karyam paranjittu nammude notification vannathu. Ningal cheyyendathayittu onnumilla. നിങ്ങൾ www.cee.kerala.gov.in വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് മാർക്കാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ഇനി ഓരോ കോളേജിലും സോറി ഓരോ സ്കൂളിലും ഡിഫറെൻറ്റ് സ്ട്രീംസ് പഠിച്ച കുട്ടികളുണ്ടാവും. നിങ്ങൾ കെമിസ്ട്രി പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്ക് കൊടുക്കുക. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ബയോടെക്നോളജിയുടെ മാർക്ക് കൊടുക്കുക. ഇനി കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജിയും പഠിക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബയോളജിയുടെ മാർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് കെമിസ്ട്രിക്ക് പകരമായിട്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് June 5th ആണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞത്. June 5th വൈകുന്നേരം 3 മണി വരെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾ കയറാൻ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന മെനു നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മെനുവിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൽ കിട്ടിയ മാർക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഈ ഒരു എക്സാം നിങ്ങൾ പാസ്സായ ബോർഡ് ഏതാണ്, ഇയർ ഏതാണ്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണ്, ഇതൊക്കെ നിങ്ങളോട് അവിടെ ചോദിക്കും. ഇനി നിങ്ങളുടെ മാർക്കെല്ലാം അവിടെ അപ്ലോഡഡ് ആണെങ്കിൽ ഈ ഒരു കാര്യം, അതായത് നിങ്ങളുടെ ബോർഡും ഇയറും നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങൾ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ മാർക്ക്സ് അവിടെ വരാം. ചിലർക്ക് വരാം, ചില കുട്ടികൾക്ക് വരില്ല. രണ്ടായാലും കുഴപ്പമില്ല. വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കയ്യിലെടുത്തിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഇവിടുത്തെ മാർക്ക് തന്നെയല്ലേ അവിടെ ഉള്ളത് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന കാര്യം ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ മാർക്ക് ലിസ്റ്റിലുള്ള കാര്യം എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, മാർക്ക് ലിസ്റ്റിലും അവിടെ കാണിക്കുന്ന മാർക്കും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ചേഞ്ച് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ചേഞ്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഈ ഒരു മാർക്ക് ലിസ്റ്റിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾ ഇവിടെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഇയറും രജിസ്റ്റർ നമ്പറും ഒക്കെ അടിച്ചാലും നിങ്ങളുടെ മാർക്ക് അവിടെ വരില്ല. പ്രശ്നമല്ല, കാരണം നിങ്ങളുടെ മാർക്ക് അവർ അപ്ലോഡ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മാനുവലി നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ അടിച്ചു കൊടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ അതിലൊന്നും ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, മാർക്ക് അവിടെ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ സബ്മിറ്റ് ചെയ്യണം. അല്ലാത്ത കുട്ടികൾ നിങ്ങൾ പഠിച്ചപ്പോൾ നിങ്ങളുടെ മാർക്കെല്ലാം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് കൂടെ അപ്ലോഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ വരാത്ത കുട്ടികളാണെങ്കിൽ PDF ഫോർമാറ്റിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് അവിടെ ഓപ്ഷനും കാണും അവിടെ വരാത്ത കുട്ടികളാണെങ്കിൽ. ഓക്കെ, മാർക്ക്സ് ഒന്നും കാണുന്നില്ല, നിങ്ങൾ മാനുവലി മാർക്ക്സ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് PDF ഫോർമാറ്റിൽ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് കിട്ടും. ഈ റിപ്പോർട്ട് നിങ്ങളൊരു സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഫോണിൽ PDF ഫോർമാറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമാണ്. കാരണം നിങ്ങളുടെ എന്താ പറയുക, അഡ്മിഷൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, ഈ ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് നിങ്ങൾ വെക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഇപ്പോൾ ഡൗട്ടുള്ള കുട്ടികളുണ്ടാവും, എന്താ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയാലും മാർക്ക് കൂടുന്ന കുട്ടികൾ എന്താ ചെയ്യാന്നുള്ള കാര്യം, ആ ഒരു സമയമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു ഡേറ്റ് നീണ്ടു കിട്ടും നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഒന്ന് ഓപ്പണാക്കി തരും നിങ്ങളുടെ മാർക്ക് റീ അപ്ലോഡ് ചെയ്യാനായിട്ട്. ആ സമയത്ത് നിങ്ങൾക്ക് മാറി കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ആ ഒരു സമയം വരെ ഡേറ്റ് നീണ്ടു കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് എഴുതിയിട്ട് മാർക്ക് മാറിയ കുട്ടികൾക്ക് അതൊന്നും ആഡ് ചെയ്യാനായിട്ട് കഴിഞ്ഞ വർഷം വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ വർഷം നമുക്ക് അത് തന്നെ പ്രതീക്ഷിക്കാം. ആൻഡ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കാര്യം പറയാനായിട്ട്. എഞ്ചിനീയറിംഗ് റാങ്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്ലസ് ടു മാർക്കിനെ കൺവേർട്ട് ചെയ്തിട്ടാണ് ദെൻ എഞ്ചിനീയറിംഗ് റാങ്ക് അവർ പറയുന്നത്. ആൻഡ് എഞ്ചിനീയറിംഗ് റാങ്ക് തയ്യാറാക്കുന്നതിൽ അപേക്ഷകൾ സമർപ്പിക്കാൻ പ്ലസ് ടു പരീക്ഷാ ബോർഡ് ഓരോ വിഷയത്തിലും ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, ഓരോ വിഷയവും പാസ്സായ വർഷം എന്നിവ അഡ്മിഷൻ സമയത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് ആ ഒരു എന്താ പറയുക റിപ്പോർട്ട് കയ്യിൽ വെക്കണം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് കള്ളത്തരങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക്. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലുള്ള മാർക്കും നിങ്ങളവിടെ കൊടുത്ത മാർക്കും എല്ലാം അവർ ക്രോസ് ചെക്ക് ചെയ്തിട്ടേ
അഡ്മിഷൻ സമയത്ത് അവരെ നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുള്ളൂ ആ ഒരു കോളേജിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ പേപ്പർ വണ്ണും പേപ്പർ ടു ഒക്കെ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയ കുട്ടികളായിരിക്കും. കെമിസ്ട്രി എഴുതാത്ത കുട്ടിയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കാണ് കൊടുക്കേണ്ടത്. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും എഴുതിയിട്ടില്ലെങ്കിൽ ബയോടെക്നോളജി, കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും ബയോടെക്നോളജി ഇല്ലെങ്കിൽ ബയോളജിൻ്റെ മാർക്ക് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഈ മാർക്കിൻ്റെ എന്താ പറയുക, കൺവേർട്ട് ചെയ്യണമെന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും. കൺവേർട്ടൊക്കെ നമ്മുടെ റാങ്കിൻ്റെ സമയത്ത് അവരാണ് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് റാങ്കിലേക്ക് അവർ ആഡ് ചെയ്തിട്ട് അവർ റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോറി റാങ്ക് പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമുക്ക് എത്ര മാർക്കാണോ കിട്ടിയത് ആ മാർക്കാണ് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും സമയം കളയാതെ പെട്ടെന്ന് ചെയ്യുക. സൂക്ഷിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും നിങ്ങൾ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാർക്ക് സബ്മിഷൻ്റെ മെനു കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മാർക്ക് കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ് ഔട്ടായ ഇയറും മറക്കരുത്. ബോർഡും നല്ലോണം ശ്രദ്ധിച്ചിട്ട് മാത്രം കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ മാർക്ക് വരുന്നുണ്ടോ നോക്കുക. വരുന്നുണ്ടെങ്കിൽ രണ്ടും നല്ലോണം ക്രോസ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മാർക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ അതവിടെ തിരുത്തി കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതുപോലത്തെ ഒരുപാട് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ കുട്ടികളാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓൾസോ നമ്മുടെ ടെലഗ്രാമിലും ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മളിടും. അപ്പോൾ ടെലഗ്രാം ചാനലും എല്ലാവരും ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.